നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് തിരിച്ചടിയാണോ എന്നതിനെ കുറിച്ചാണ് മഹാരാഷ്ട്രയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് മഹാരാഷ്ട്ര ഭരണം എന്തായാലും ബി ജെ പി തന്നെ തുടരും ബി ജെ പി ശിവസേന സഖ്യത്തിന് എന്തായാലും ഭൂരിപക്ഷമുണ്ട് അവർ തന്നെ തുടർന്ന് ഭരിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് നൂറ്റി മൂന്ന് സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശിവസേനയ്ക്ക് അൻപത്തി ഏഴ് സീറ്റുകളും എൻ സി പിക്ക് അൻപത്തി മൂന്ന് സീറ്റുകളും കോൺഗ്രസ്സിന് നാൽപ്പത്തി സീറ്റുകളുമാണ് ലഭിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട നാല് രാഷ്ട്രീയ പാർട്ടികൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം ഇതാണ് ഇനി രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ഒരു ഫലം എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട് ആ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ബി ജെ പിയും കോൺഗ്രസും അതുപോലെ ശിവസേനയും ഒക്കെ പ്രത്യേകം പ്രത്യേകം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മത്സരിച്ച ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ശക്തമായിട്ടുള്ള പോരാട്ടം നടന്നിരുന്ന ഒരു ഘട്ടമായിരുന്നു അത് ആ ഘട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ ഒറ്റയ്ക്ക് അവിടെ നേടാൻ സാധിച്ചു ശിവസേന ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ അറുപത്തി മൂന്ന് സീറ്റുകളും കോൺഗ്രസിന് നാൽപ്പത്തിരണ്ട് സീറ്റുകളും എൻ സി പിക്ക് നാല്പത്തി ഒന്ന് സീറ്റുകളുമാണ് ലഭിച്ചത് ഇത്തവണ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം എൻ സി പി കോൺഗ്രസ് സഖ്യത്തിലാണ് മത്സരിച്ചത് അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി ശിവസേന സഖ്യത്തിലാണ് മത്സരിച്ചത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം മാറുന്നുണ്ടായിരുന്നു അപ്പോ അതായത് കഴിഞ്ഞ തവണ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ ഉണ്ടായ മേൽക്കൈ ബി ജെ ഇത്തവണ സ്വാഭാവികമായിട്ട് ഉണ്ടായില്ല കാരണം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ നമുക്കറിയാം വോട്ടുകൾ ഷെയർ ആയി പോവും അപ്പോൾ അവിടെ ചെറിയ വ്യത്യാസത്തിൽ പോലും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാം അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് സീറ്റുകളുടെ എണ്ണം കൂടിയതും അതുപോലെ തന്നെ ശിവസേന അറുപത്തി മൂന്നിലേക്ക് ഒതുക്കപ്പെട്ടതും അതുപോലെ കോൺഗ്രസും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും പിന്നിലേക്ക് പോയതും അത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് എന്ന സംഖ്യയിലേക്ക് പോയതും ഇത്തവണ ഒരുമിച്ച് മത്സരിച്ചപ്പോൾ രണ്ട് സഖ്യമായിട്ട് മത്സരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ട ഒരു വലിയ മാറ്റം സംഭവിച്ചില്ല എന്ന് വേണം പറയാൻ കഴിഞ്ഞ തവണ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ ബി ജെ പി നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ നേടിയെങ്കിലും പിന്നീട് ശിവസേനയുമായിട്ട് സഖ്യമുണ്ടാക്കി ഒരുമിച്ച് കൊണ്ടാണ് അവർ അന്ന് ഭരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ സഖ്യത്തിന് ഏകദേശം നൂറ്റി എൺപത്തി അഞ്ചോളം സീറ്റുകളാണ് അപ്പോൾ ഉണ്ടായിരുന്നത് സ്വാഭാവികമായി വലിയ ഒരു മേൽക്കൈ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോ അത് നൂറ്റി അറുപത് അല്ലെങ്കിൽ അറുപത്തി ഒന്ന് എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് ഇരുപതിലധികം സീറ്റുകളുടെ വ്യത്യാസം ഉണ്ടായെങ്കിൽ പോലും അതിന്റെ കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഇതാണ് സംഭവം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകം പ്രത്യേകമായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നതെങ്കിൽ ഇത്തവണ ഒരുമിച്ചു കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതുകൊണ്ട് തന്നെ സമവാക്യങ്ങളെല്ലാം മാറി മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി ഒൻപത് മഹാരാഷ്ട്ര പിടിച്ചത് എൻ സി പി കോൺഗ്രസ് സഖ്യം തന്നെയായിരുന്നു അന്ന് അവർ ഒന്നിച്ചു മത്സരിച്ചായിരുന്നു ആ നേട്ടം ഉണ്ടാക്കിയത് പിന്നീട് പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ശിവസേന സഖ്യം ഒന്നിച്ചു മത്സരിച്ച് വലിയ നേട്ടമുണ്ടാക്കിയെങ്കിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ നയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ഭിന്നതയുടെ പേരിൽ പ്രത്യേകം പ്രത്യേകം മത്സരിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു അതേ ഒരു രീതിയിൽ തന്നെയായിരുന്നു കോൺഗ്രസ് സഖ്യത്തിന്റെയും സ്ഥിതി എന്ന് പറയുന്നത് അങ്ങനെ മത്സരിച്ചത് കൊണ്ട് നേട്ടമുണ്ടാക്കിയത് ബി ജെ പി ആണ് എന്നാൽ പിന്നീട് ഇത്തവണ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സഖ്യങ്ങൾ വീണ്ടും രൂപപ്പെടുകയും അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയുമായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനമാണ് പ്രധാനമായിട്ടുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് എൺപത്തിരണ്ട് സീറ്റുകളും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് അറുപത്തിരണ്ട് സീറ്റുകളുമാണ് നേടിയത് അപ്പോൾ പിന്നെ മറ്റു ചില സ്വതന്ത്രരുടെയൊക്കെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എസ് പിയുടെയൊക്കെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ആ തെരഞ്ഞെടുപ്പിൽ ശിവസേന നാല്പത്തിയഞ്ചും ബി ജെ പി നാല്പത്തി ആറും നേടിയെടുത്ത് നിന്നാണ് രണ്ടായിരത്തി പതിനാലിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടായത് അതിന്റെ സാഹചര്യം തീർച്ചയായിട്ടും നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു പക്ഷെ പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നപ്പോൾ വീണ്ടും സഖ്യങ്ങൾ രൂപപ്പെട്ടു പക്ഷേ അപ്പോഴും ബി ജെ പി സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞുവെങ്കിലും അവർക്ക് രാഷ്ട്രീയമായി വലിയ വിജയം തന്നെയാണ് തുടർച്ചയായി ഇതാ രണ്ടാം വട്ടവും മഹാരാഷ്ട്രയിൽ ബി ഭരണത്തിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ച് തൊഴിലാളി പ്രക്ഷോഭങ്ങളും കർഷകരുടെ പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതൊന്നും കാര്യമായ രീതിയിൽ അഫക്റ്റ് ചെയ്തില്ല എന്ന കാര്യം വ്യക്തമാണ് വലിയ ഒരു മെജോറിറ്റി തന്നെ എന്തായാലും അവർക്ക് അവകാശപ്പെടാൻ സാധിക്കും ഭരിക്കുന്നതിൽ ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകില്ല പിന്നെ സ്വതന്ത്രരായിട്ടുള്ള പലരും അതുപോലെ ഒറ്റയ്ക്ക് മത്സരിച്ച ചെറിയ മറ്റു പാർട്ടികളുടെയും ഒക്കെ പിന്തുണ ഈ സഖ്യത്തിൻ്റെ ഒപ്പമായിരിക്കുമെന്ന കാര്യവും ഉറപ്പാണ് അങ്ങനെയെങ്കിൽ വലിയ ഒരു നേട്ടം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ചത് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരും രാഷ്ട്രീയമായി വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ മാത്രമേ അതിനെ വിലയിരുത്താൻ സാധിക്കൂ കാരണം ഭരണവിരുദ്ധ വികാരം വികാരമുണ്ടായിരുന്നുവെങ്കിൽ സഖ്യം ഒരു നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ സീറ്റുകളിൽ ഒതുങ്ങേണ്ടിയിരുന്നതാണ് എന്നാൽ അതിനും അപ്പുറം പോയ സ്ഥിതിക്ക് അതായത് ഒരു ഭൂരിപക്ഷം ലഭിക്കുന്ന തരത്തിലേക്ക് പോയ സ്ഥിതിക്ക് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് കോൺഗ്രസ് എൻ സഖ്യം ഒന്നിച്ചു ചേരുമ്പോൾ എല്ലായ്പ്പോഴും അവർക്ക് ഈ നേട്ടം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ഇതിലും വലിയ നേട്ടം ഉണ്ടാക്കിയതുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കോൺഗ്രസിനും എൻ സി പി നല്ല അടിത്തറയുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഇത് കുറഞ്ഞുപോയി എന്ന് വേണം പറയാൻ സത്യത്തിൽ കൂടുതൽ ലഭിക്കേണ്ടിയിരുന്ന ഒരു സഖ്യമാണ് എൻ സി പി കോൺഗ്രസ് സഖ്യമെന്ന് പറയുന്നത് എന്തായാലും ബി ജെ പിയുടെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ആ ഒരു മേഖല നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് രാഷ്ട്രീയമായിട്ട് നേട്ടം തന്നെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരം നിലനിർത്താൻ സാധിക്കുന്നു എന്നത് ഒരു നേട്ടം തന്നെയാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണുമ്പേ ഗുഡ് ബൈ